ദിവസങ്ങളുടെ 120 സെറിമണിയിൽ പങ്കെടുക്കുവാൻ സാധിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട്. സർവീസിൻ്റെ കാര്യത്തിൽ അത് ജീവകാരുണ്യ പ്രവർത്തനത്തിലായാലും സാമൂഹ്യ പ്രവർത്തനത്തിലായാലും ദൈവികമായ പ്രവർത്തനത്തിലായാലും യുവജനങ്ങൾക്ക് പ്രചോദനം ചെയ്യുന്ന യുവജനങ്ങൾക്കാവശ്യമായ കലാപരിപാടികൾക്കോ കായിക പരിപാടികൾക്കോ ഒക്കെ ആയാലും ആരോ വൈസ്യെ എപ്പോഴും മുൻപന്തിയില്ല. ആരോ വൈസ്യയിലെ വ്യക്തികളെല്ലാം തന്നെ വളരെയേറെ കാര്യക്ഷമമായി അഹിംസയെക്കൊണ്ട് പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ആരോ വൈസ്യയുടെ പ്രസിഡന്റ് മറ്റും സജീവമായിട്ട് വൈസ്യയുടെ ദേശീയ പ്രവർത്തനത്തിലും റീജിയൻ പ്രവർത്തനത്തിലും ഒക്കെ പങ്കെടുക്കുന്നത്. അതുപോലെ റീജിയൻ്റെ ട്രഷറർ ഹരീസ് അലക്സാണ്ടറാണ് ആലുവ വൈസ്യയിൽ നിന്നാണ് നാഷണൽ പ്രോജക്റ്റായ ആലുവയുടെ നാഷണൽ പ്രോജക്റ്റിൻ്റെ ചെയർമാൻ സിസായു ആലുവ വൈസ്യയിൽ നിന്നാണ്. എല്ലാ പ്രവർത്തനങ്ങൾക്കും ആലുവ വൈസ്യയിൽ കൂട്ടുണ്ട്, സഹായമുണ്ട്, ഒരുമിച്ച് പ്രവർത്തിക്കുന്ന വൈസ്യ എന്നുള്ള രീതിയിൽ ആലുവ വൈസ്യയിലെ എല്ലാ പ്രവർത്തകരോടും അവിടെ അവരുടെ കുടുംബാംഗങ്ങളോടും പ്രത്യേകമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഈ യൂട്യൂബ് പ്രവർത്തനത്തിലും ആലുവ വൈസ്യയിലെ എല്ലാ മെമ്പേഴ്സും കുടുംബാംഗങ്ങളും പങ്കെടുക്കണമെന്നും അവരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ കാണുവാനായിട്ട് ബോധിപ്പിക്കുകയും പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ നന്മകളും ആശംസിച്ചുകൊണ്ട് ഈ ലോഞ്ച് സെറിമണിയിൽ ഞാൻ പങ്കെടുക്കുന്നു. എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. താങ്ക് യു. ആയിരത്തി 1844 June 6 ലണ്ടനിൽ വ്യാവസായിക വിപ്ലവം യുവത്വങ്ങളിൽ കരിനിഴൽ വീഴ്ത്തിയ ദിനങ്ങളിലൊന്ന്. ജോർജ് വില്യംസ് എന്ന യുവാവ് ലണ്ടൻ നഗരത്തിലെ തൻ്റെ 11 സുഹൃത്തുക്കളെ ഒരുമിച്ച് കൂട്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയിലൂടെ ക്രൈസ്തവ മൂല്യങ്ങൾ അവരെ വഴി നടത്തുകയായിരുന്നു. നിരാശയും അനിശ്ചിതത്വവും പടർന്നുകയറിയ അവരുടെ ജീവിതത്തിൽ പ്രത്യാശയുടെ പുതുനാളങ്ങൾ തെളിയിക്കുകയും അതിൻ്റെ കിരണങ്ങൾ സമൂഹത്തിൻ്റെ നന്മയ്ക്കായി പടർത്തുകയുമായിരുന്നു അവരുടെ ലക്ഷ്യം. അതായിരുന്നു YMCA പ്രസ്ഥാനത്തിൻ്റെ ആരംഭം. കാലഭേദങ്ങൾക്കിപ്പുറം 120 രാജ്യങ്ങളിലേക്ക് പടർന്നു പന്തലിച്ച ഒരു മഹാപ്രസ്ഥാനമായി YMCA മാറിയിരിക്കുന്നു. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ആണ് കേരളത്തിലെ YMCA പ്രസ്ഥാനം, മിഷണറിമാരെ തുടങ്ങിയ YMCA പ്രസ്ഥാനം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം. പഴയ YMCAകളെല്ലാം തന്നെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് തുടങ്ങിയ YMCAകളാണ്. അതേപോലെ തന്നെയാണ് ആലുവ YMCAയും നല്ലൊരു ഹോസ്റ്റലായിട്ടും രണ്ട് ബാസ്ക്കറ്റ് ബോൾ കോർട്ടും രണ്ട് ടെന്നീസ് കോർട്ടും ഉള്ള ഒരു കോംപ്ലക്സ് CSI കോമ്പൗണ്ടിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. എക്യുമിനിക്കൽ പ്രസ്ഥാനങ്ങളുടെ ഈറ്റില്ലമായ ആലുവയിൽ ഒരു YMCAയും 1932 ആരംഭിക്കുവാനിടയായി. അതിന് പ്രവർത്തനം തുടയ്ക്കാൻ ഇടയായ മൂന്ന് ചെറുപ്പക്കാരായിരുന്ന ശ്രീ W ജോർജ്, ശ്രീ KP ടെക്, ശ്രീ KV കോശി എന്നിവരായിരുന്നു.
ആദ്യ പ്രസിഡൻ്റായി 1932 ചാർജ് എടുത്തത് യുസി കോളേജ് പ്രിൻസിപ്പളായിരുന്ന സി എ എം വർക്കിയും സെക്രട്ടറിയായി ഡബ്ല്യു ജോർജും പ്രവർത്തിച്ചു. 1933 മാർച്ച് 20-ാം തീയതി ആലുവ YMCA കീഴിൽ ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിന് തിരുവിതാംകൂർ ഗവൺമെൻറ് അംഗീകാരം നൽകി. ആലുവ YMCAക്ക് ഒരു സുവർണ ചരിത്രമുണ്ട്. 1933 കാലഘട്ടങ്ങളിൽ റെയിൽവേ സൗകര്യം ആലുവ വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തെക്കു നിന്നുള്ള ആളുകൾ വടക്കോട്ട് യാത്ര ചെയ്യുന്നവർ ആലുവയിൽ വന്ന് റെയിൽവേ ഉപയോഗിക്കുമ്പോൾ ഒരു പോസ്റ്റ് കാർഡിൽ അവർ പോകേണ്ട സമയവും ക്രമീകരണങ്ങളും എഴുതി അയച്ചാൽ ഒരു കൂജ വെള്ളവും ഒരു ഭക്ഷണപ്പൊതിയുമായി ഒരു YMCA അംഗം റെയിൽവേ സ്റ്റേഷനിൽ അവരെ കാത്ത് നിൽക്കാറുണ്ടായിരുന്നു. CSI കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന YMCA അന്നത്തെ നേതാക്കന്മാരായിരുന്ന ഡബ്ല്യു ജോർജ് സാറും ജനറൽ സെക്രട്ടറി കുരുള സാറും കൂടി ഒരു YMCA റെസ്റ്റോറൻ്റ് എന്ന പേരിൽ ഒരു ചെറിയ വീട് വാടകയ്ക്കെടുത്ത് റെയിൽവേ സ്റ്റേഷൻ റോഡിൽ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. അത് YMCA റെസ്റ്റോറൻറ്റ് അറിയപ്പെട്ടു. ആ സമയങ്ങളിൽ YMCAയുടെ പ്രവർത്തനങ്ങൾ CSI കോമ്പൗണ്ടിലൊന്നും തന്നെ ഇല്ലാതെയായി. ഒന്ന് രണ്ട് വർഷങ്ങൾക്കുള്ളിൽ ആ റെസ്റ്റോറൻറ്റ് പൂട്ടിപ്പോവുകയും ആലുവ YMCA തന്നെ ഇല്ലാതാകുകയും ചെയ്ത ഒരു സംഭവമാണ് ഉണ്ടായത്. അതിൽ നിന്നാണ് പിന്നീട് ആലുവയിൽ YMCA വേണമെന്ന് ചിന്തിച്ചിട്ടായിരിക്കും ഈ സ്ഥലം ഡബ്ല്യു ജോർജ് സാറ് കണ്ടെത്തുകയും ഒരു മന ആയിട്ട് ഉണ്ടായിരുന്ന ഈ സ്ഥലം വാങ്ങിച്ച് എടുക്കുവാനായിട്ട് നാഷണലിൻ്റെ സഹായത്തോടുകൂടിയും ഒരു ലോട്ടറി നടത്തി കേരളത്തിലെ പല ആളുകളിൽ നിന്ന് പണം പിരിച്ചുമാണ് ഈ സ്ഥലം കണ്ടെത്തിയത്. അന്ന് മുതലേ ഈ ആലുവ YMCA ക്യാമ്പ് സെൻറ്റർ, അന്ന് ആലുവ YMCA ഇല്ല, ശരിക്കും അപ്പോൾ പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ ആലുവ YMCAയിലെ പല നേതാക്കന്മാരാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ ഇതിനുവേണ്ടി പ്രവർത്തിച്ചിരുന്നത്, ഈ കോമ്പൗണ്ട് ഇതുപോലെ ശരിയാക്കി കൊണ്ടുവരാനായിട്ട്. ആലുവയിലെ എല്ലാ മുതിർന്ന YMCA നേതാക്കന്മാരും KP ചെറിയാൻ സാറ്, ഫെഡറൽ ബാങ്കിൻ്റെ ജനറൽ മാനേജറായിരുന്ന KP ചെറിയാൻ സാറ്, പിന്നീട് ജനറൽ മാനേജറായിരുന്ന കുര്യാക്കോ സാറ്, പിന്നീട് YAബ്രഹാം സാറ്, ആലുവയിലെ മണ്ണാർപ്രായലച്ചൻ, ഇവരെല്ലാം ഈ പ്രോജക്റ്റിൻ്റെ ചെയർമാൻമാരും ട്രഷറർമാരും റീജിയൻ ട്രഷറർമാരും അവരെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ട്. 1974 YMCA എക്യുമിനിക്കൽ കരോൾ ആലുവയിൽ ആരംഭിക്കുകയും YMCA ഒരു പുതിയ നവോത്ഥാന കാലഘട്ടത്തിലേക്ക് കടക്കുകയും ചെയ്തു. തുടർന്നുള്ള YMCAയുടെ വളർച്ചയിൽ പല പ്രമുഖ വ്യക്തികളും നിർണായകമായ പങ്ക് വഹിച്ചിരുന്നു. അവരിൽ പ്രധാനികളായിരുന്ന ശ്രീ UJ തിരിയൻ, വീരഭദ്രൻ ജേക്കബ് മണ്ണാർപ്പറയിൽ, YAബ്രഹാം, ശ്രീ ചിന്നൻടി പെനാട് എന്നിവരെ ഈ സമയം ഓർക്കുകയാണ്. ഏറെക്കാലത്തെ അനിശ്ചിതത്വത്തിന് അവസാനമായിട്ടാണ് 1976 ആലുവ YMCAയുടെ പുനരുദ്ധാരണം നടക്കുന്നത്. അന്ന് തൃക്കുന്നത്ത് സെമിനാരിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന മണ്ണാർപ്രായിൽ ജേക്കബ് അച്ഛൻ്റെ പ്രേരണയിലും അന്ന് അങ്കമാലി ഭദ്രാസന മെത്രാപ്പൊലിത്തയായിരുന്ന ഫിലിപ്പോസ് മാർ തെയോഫിലോസ് തിരുമേനിയുടെ അനുഗ്രഹ ആശീർവാദങ്ങളോടും കൂടെ ആലുവ ടൗൺ YMCAയുടെ പുനരുദ്ധാരണത്തിന് വഴിവെച്ചു. ആലുവയിലെ പ്രശസ്തമായ ഉറുമ്പത്ത് കുടുംബത്തിലെ ശ്രീ UJ തരിയൻ പ്രസിഡൻഷിപ്പ് ഏൽക്കുകയും അന്ന് LIC എബ്രഹാം എന്ന് സ്നേഹപൂർവ്വം വിളിച്ചുകൊണ്ടിരുന്ന TA എബ്രഹാം സാറ് സെക്രട്ടറിയായും CI ചെറിയൻ സാറ് ട്രഷററായുമാണ് YMCAയുടെ പുനരുദ്ധാരണം നടക്കുന്നത്. അതിന് ശേഷമുള്ള YMCAയുടെ വളർച്ച ആലുവ നഗരത്തിൻ്റെ തന്നെ വികസനവുമായി ഏറെ ബന്ധപ്പെട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. UJ തെരിയൻ 4 വർഷക്കാലം പ്രസിഡൻ്റായി തുടർന്നതിന് ശേഷം തുടർന്ന് പ്രസിഡൻ്റായി അവരോധിതരായ എല്ലാവരും തന്നെ ആ ഒരു പിന്തുടർച്ച വളരെ ശ്രദ്ധേയമായി തന്നെ കൊണ്ടുപോവുകയുണ്ടായി. ഫെഡറൽ ബാങ്കിൻ്റെ ജനറൽ മാനേജരായിരുന്ന ശ്രീ KP ചെറിയാൻ സാറ് YMCAയുടെ പ്രസിഡൻ്റ് പദത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം YMCAക്ക് ഒരു നവ ചൈതന്യം കൈവന്നു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല.
കാരണം വളരെയേറെ ദാർശനികത്വമുള്ള ഒരു പ്രവർത്തന പ്രേരണയായിരുന്നു ചെറിയാൻ സാറിൽ നിന്ന് ഉണ്ടായിരുന്നത്. ചെറിയാൻ സാറിൻ്റെ നേതൃത്വത്തിൽ വൈ എം സി എ പ്രസ്ഥാനം പല മേഖലകളിലും ശ്രദ്ധേയമായ സാന്നിധ്യം ഉറപ്പിക്കുന്നതിന് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. വൈ എം സി എ ആലുവയുടെ പ്രവർത്തനം മണ്ണാർപ്രാച്ചനും തിയോഫിലോസ് തിരുമേനിയും ആലുവ മുനിസിപ്പൽ ചെയർമാനായിരുന്ന യുജത്തരേഞ്ചേട്ടനും എല്ലാം കൂടി രണ്ടാം തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം വളരെ ഭംഗിയായിട്ട് നല്ലതായിട്ട് നടത്തിക്കൊണ്ടു പോകാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിജയം. പിന്നീട് ചെറുപ്പക്കാരായ കുറേ പേര് വന്ന് കയറുകയും അങ്ങനെ ആലുവ വൈ എം സി എ എപ്പോഴും കേരളത്തിലെ ബെസ്റ്റ് വൈ എം സി എ ആയി തീരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും വിജയകരമായ ഒരു പ്രവർത്തനം. വൈ എം സി എ എന്ന് പറയുന്നത് യങ്സ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രസ്ഥാനം ആണ് എന്ന നല്ല ബോധ്യമുണ്ടായിരുന്ന വ്യക്തിത്വമായിരുന്നു ചെറിയാൻ സാറ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ പ്രസിഡൻഷിപ്പിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ചുറുചുറുക്കുള്ള എല്ലാ ചെറുപ്പക്കാരുടെയും ആശയങ്ങളെ അദ്ദേഹം സ്വീകരിക്കുകയും അത് നടപ്പാക്കുന്നതിനുള്ള പ്രോത്സാഹനവും പ്രേരണയും അദ്ദേഹം നൽകുകയും ചെയ്യുമായിരുന്നു. ആ കാലയളവിലാണ് സമ്മർ സ്കൂൾ എന്ന ഒരാശയം തന്നെ വൈ എം സി എയുടേതായിട്ട് രൂപം കൊണ്ടത്. സമ്മർ സ്കൂൾ പ്രസ്ഥാനം വാസ്തവത്തിൽ ഏറ്റവും നല്ലതുപോലെ പ്രവർത്തിച്ച ഒരു മേഖല ഇന്ന് വൈ എം സി എ പ്രസ്ഥാനത്തിൻ്റെ ഒരു വിദ്യാഭ്യാസ കേന്ദ്രം നിലകൊള്ളുന്ന മേക്കാരം കുന്ന് എന്ന് പറയുന്ന സ്ഥലമായിരുന്നു. അന്നത് മൊട്ടക്കുന്നായിട്ട് കിടന്നിരുന്ന ആ സ്ഥലത്തായിരുന്നു. ആ അവിടം മുസ്ലിം പോപ്പുലേഷൻ ഏറെ ഉണ്ടായിരുന്ന ഒരു ഇപ്പോഴും അങ്ങനെയാണ്. അങ്ങനെ ഒരു പോപ്പുലേഷൻ ഉണ്ടായിരുന്ന ആ സ്ഥലത്ത് വൈ എം സി എ കടന്നു ചെല്ലുകയും ഈ മേക്കാരം കുന്നിലെ ഈ സ്ഥലത്ത് വൈ എം സി എ പ്രവർത്തകർ ചെന്ന് അവിടെ അടുത്തുള്ള കുട്ടികളെയൊക്കെ വിളിച്ചു കൂട്ടിക്കൊണ്ട് വെക്കേഷൻ ടൈമിൽ സമ്മർ സ്കൂൾ രൂപീകരണം നടത്തുകയുണ്ടായി. ആ സമ്മർ സ്കൂളിൻ്റെ ഏറ്റവും വലിയ പ്രചോദനം ചെറിയാൻ സാറായിരുന്നു വാസ്തവത്തിൽ. കാരണം അത് സമൂഹത്തിൽ വരുത്തിയ മാറ്റത്തിന് ഞാൻ ഇപ്പോഴും ആ വഴിയൊക്കെ പോകുമ്പോൾ അവിടെ ചില ഉമ്മമാർ ഈ പഴയ കാല അനുഭവങ്ങൾ ഞങ്ങളോട് ഓർമ്മിപ്പിക്കുന്നതും അനുസ്മരിപ്പിക്കുന്നതും അവരുടെ മക്കൾ ഇന്നായി തീർന്നിരിക്കുന്ന സ്ഥാനത്തേക്ക് എത്താൻ ഈ വൈ എം സി എയുടെ സമ്മർ സ്കൂൾ എത്രമാത്രം പ്രേരണ നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ സ്വാധീനം നൽകിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ ഏറെ അഭിമാനിക്കാൻ വക നൽകുന്ന ഒരു അനുഭവമാണ്. അതേപോലെ തന്നെയാണ് ആലുവയിലെ നിർമ്മല സ്കൂള്. അന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഗീത സിസ്റ്റർ വൈസ് പ്രിൻസിപ്പളോ പ്രിൻസിപ്പളോ ആയിരിക്കുന്ന സന്ദർഭത്തിലാണ് ഒരു 84-നും 90-നും ഇടയ്ക്കുള്ള കാലയളവിൽ മാധവപുരം കോളനിയിലെ കുട്ടികളെ, അപ്പോൾ അത് ഞങ്ങളോട് ഗീത സിസ്റ്റർ ഇങ്ങോട്ട് പറയുമായിരുന്നു, നിങ്ങൾ ഇവർക്ക് പഠിക്കാനുള്ള ഒരു സൗകര്യം. അവർ നിർമ്മല സ്കൂളുകാർ അവരുടെ സിസ്റ്റേഴ്സ് കോൺവെൻറ്റിൽ ഈ കുട്ടികളെ വിളിച്ചു കൂട്ടിക്കൊണ്ട് അവർക്ക് ട്യൂഷൻ കൊടുക്കുമായിരുന്നു. അത് ആ ട്യൂഷൻ കൊടുക്കാനുള്ളൊരു കാരണം വൈകുന്നേരങ്ങളിൽ അവരുടെയൊക്കെ മാതാപിതാക്കന്മാർ മദ്യപിച്ച് വരികയും കലഹിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തിൽ പഠിക്കാനുള്ള ഒരു സാഹചര്യമില്ലാത്ത ഒരു അവസ്ഥയുണ്ടായിരുന്നു. സിസ്റ്റർ അങ്ങനെ ഞങ്ങൾക്ക് അനുവദിച്ച് തന്ന ആ സ്കൂൾ ക്യാമ്പസ് ഈ മാധവപുരം കോളനിയിലെ കുട്ടികൾക്ക് ഏറെ പേർക്ക് പ്രയോജനം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. വൈ എം സി എയുടെ വിദ്യാർത്ഥി വിഭാഗങ്ങളാണ് യൂണിവേഴ്സിറ്റി വൈ എം സി എ, ഹൈസ്കൂൾ വൈ എം സി എ. ആലുവ വൈ എം സി എയുടെ കീഴിൽ ഈ രണ്ട് വിദ്യാർത്ഥി വിഭാഗങ്ങൾ സജീവമായി പ്രവർത്തിച്ചിരുന്നു. പ്രത്യേകിച്ച് 90-കാലഘട്ടങ്ങളിൽ ആലുവ യൂണിവൈ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് വൈ എം സി എയുടെ പ്രവർത്തനങ്ങളോട് ചേർന്ന് കാഴ്ചവെച്ചിട്ടുള്ളത്. ആ കാലഘട്ടത്തിൽ പ്രവർത്തിക്കാനുള്ളൊരു ഭാഗ്യം എനിക്കുമുണ്ടായി. ഇന്ന് ഒരു മഹാപുരോഹിതനായിട്ട് ഞാനിന്ന് ശുശ്രൂഷ ചെയ്യുമ്പോൾ ആ കാലഘട്ടത്തിൽ എനിക്ക് ലഭിച്ചതായ അനുഭവങ്ങളും പാഠങ്ങളുമെല്ലാം ഒത്തിരി സഹായിച്ചുവെന്ന് പറയുവാൻ ഏറെ സന്തോഷമുണ്ട്. അന്നത്തെ ഞങ്ങളുടെ ഏറ്റവും ശ്രദ്ധേയരായ വൈ എം സി നേതാക്കൾ, പ്രത്യേകിച്ച് പ്രസിഡൻ്റായിരുന്ന വൈ എബ്രാഹിംഗിൾ, ചിന്നൻറ്റി പൈനാട്, തോമസ് സാമുലങ്കിൾ, ഒത്തിരി വൈ എം സി നേതാക്കൾ ഞങ്ങളെയെല്ലാം സ്വാധീനിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാലത്തിൽ ഏറെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാനും ഞങ്ങൾക്ക് സാധിച്ചിരുന്നു. എല്ലാ വർഷവും ജൂൺ മാസത്തിൽ ആലുവയിലെ വിവിധ ഹൈസ്കൂളുകളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് യൂണിഫോം നൽകിയുണ്ടായി. 92-93 കാലഘട്ടത്തിൽ പാവപ്പെട്ടവർക്കായിട്ട്
ഒരു ഓണം കിറ്റ് സംഘടിപ്പിച്ചപ്പോൾ അത് എനിക്ക് തോന്നുന്നത് അത് ആലുവ യൂണിയയുടെ ഒരു ശ്രദ്ധേയമായ പ്രവർത്തനമായിരുന്നു. സമ്മർ ക്യാമ്പുകൾ, ഒപ്പം സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടുന്നതായ ഒത്തിരി ക്യാമ്പുകളും കോൺഫറൻസുകളെല്ലാം സംഘടിപ്പിക്കുവാൻ അന്ന് യൂണിവയ്ക്ക് സാധിച്ചു. അന്ന് യൂണിയയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒത്തിരി എൻ്റെ കൂട്ടുകാരുണ്ട്. സാമി മാനുവൽ, ലിജോ മണ്ണാർപ്രായൽ, ഡേ ബി വർഗീസ്, ജെ ബി പോൾ, ജെബോയ് പി ചിന്നൻ, കുര്യൻ ഏലിയാസ്, ജോമി ജോൺസൺ, അങ്ങനെ ഒത്തിരി പേർ ചേർന്ന് പ്രവർത്തിച്ചിരുന്നു. വ്യക്തിപരമായി പറയുമ്പോൾ 2 വർഷം യൂണിവയുടെ ട്രഷററായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 1 വർഷം യൂണിവയുടെ പ്രസിഡൻറ്റുമായിരുന്നു. ട്രഷററായിരുന്ന സമയത്താണ് ഓണം കിറ്റ് മുതലായവയെല്ലാം സംഘടിപ്പിച്ചത്. അന്ന് അത് സംഘടിപ്പിക്കുവാനായിട്ട് മുന്നിൽ നിന്നത് ആനന്ദായിരുന്നു, ആനന്ദ് ശിവറാം. അന്ന് YMCA ട്രഷറർ ഫെബി ജോണങ്ങളാണ് ആ ഫണ്ടെല്ലാം പ്രോപ്പറായിട്ട് വിനിയോഗിക്കുവാനായിട്ട് ഞങ്ങളെ അടുത്തുനിന്ന് സഹായിച്ചത്. ഒത്തിരി ഒത്തിരി ഓർമ്മകൾ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ YMCA പ്രവർത്തനത്തിൽ യൂണിവയുടെ ശ്രദ്ധേയമായ പങ്കും, അത് അന്നത്തെ തലമുറയിൽ അന്നത്തെ വിദ്യാർത്ഥികൾക്ക്, യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളുടെ ഇടയിൽ ഉണ്ടാക്കിയതായ ഒരു ഇമ്പാക്റ്റും വളരെ വലുതാകുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് ഞാൻ ഈ അവസരം ഉപയോഗിക്കട്ടെ. യൂണിവയുടെ പ്രവർത്തനങ്ങൾ ഞങ്ങൾക്കെല്ലാവർക്കും മുന്നോട്ടുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വെളിച്ചമായിരുന്നു. സമൂഹത്തെ എങ്ങനെ കാണുവാൻ, നമുക്ക് ലഭിച്ചതായ അനുഗ്രഹങ്ങൾ, നമ്മുടെ താലന്തുകൾ എങ്ങനെ വിനിയോഗിക്കണമെന്നുള്ള ശ്രദ്ധേയമായ പാഠങ്ങളാണ് ആലുവ യൂണിവയിലൂടെ എനിക്കും എൻ്റെ കൂട്ടുകാർക്കും ലഭിച്ചത്. 2nd പുനർജന്മത്തിന് ശേഷം ഉണ്ടായ കാലയളവിലാണ് ആലുവയിൽ എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വെക്കേഷൻ ബൈബിൾ സ്കൂൾ VBS എന്ന പ്രവർത്തനം, വിവിധ സഭകളിലെ വ്യത്യസ്തങ്ങളായ ചർച്ചകളിൽ നിന്ന് കടന്നു വരുന്ന കുട്ടികളെ ഒരുമിച്ച് ചേരുകയും അവർ തമ്മിലുള്ള ഒരു സൗഹൃദം ഉണ്ടാക്കാനും ഒക്കെ ഇടയാക്കിയിട്ടുള്ള ഒരു കാലയളവായിരുന്നു അത്. പല ഭാഗത്തു നിന്ന് കുട്ടികൾ വരികയും 500-ഓളം കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു വെക്കേഷൻ ബൈബിൾ സ്കൂൾ നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. YMCA വിദ്യാർത്ഥി വിഭാഗത്തിലേക്കുള്ള ഒരു അടിസ്ഥാന ഒരു ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അന്ന് YMCA നടത്തിയതായ VBSഉം അതോടൊപ്പം തന്നെ എക്യുമിനിക്കൽ കാരൽ സർവീസുമായിരുന്നു. ആലുവയിൽ പ്രദേശത്തുള്ള എല്ലാ സഭാവിഭാഗങ്ങളിൽപ്പെട്ട ഞങ്ങൾ സെൻറ് ജോൺസ് ഹൈസ്കൂളിൽ VBSനായിട്ട് ഒന്നിച്ച് ചേർന്നിരുന്നു. അതൊരു വലിയ എക്യുമിനിക്കൽ സംരംഭമായിരുന്നു. ഇന്ന് എക്യുമിനിസത്തെ വലിയ രീതിയിൽ കാണുമ്പോൾ അന്ന് താഴത്തെ തട്ടിൽ തൊട്ട് ഒരുമിച്ച് സ്നേഹത്തോടെ സഭാവിഭാഗങ്ങളുടെയും അതിർവരമ്പുകളില്ലാതെ വളർന്നു വരുവാനുള്ള ഒരു വലിയ അടിസ്ഥാനം അതായിരുന്നു YMCA അന്ന് നടത്തിയതായ VBS. അതുപോലെ തന്നെ എക്യുമിനിക്കൽ കാരൽ സർവീസ്. ആലുവയിൽ ക്രിസ്മസ് വരുന്നുവെന്ന് ആദ്യം വിളിച്ചറിയിക്കുന്നത് YMCA എക്യുമിനിക്കൽ കാരൽ സർവീസാണ്. അന്ന് യൂണിവയും എല്ലാം അതിൽ ആത്മാർത്ഥമായി പങ്കെടുക്കുകയും അതെല്ലാം തന്നെ ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിക്കാനുള്ള വലിയ പ്രേരണ. ഇതിൽ നിന്നെല്ലാം ഞാനും എൻ്റെ കൂട്ടുകാരും അല്ലെങ്കിൽ യൂണിവയിൽ പ്രവർത്തിച്ചിരുന്ന എല്ലാവരും അത് സ്വീകരിച്ചിരുന്നു, അവർക്ക് ഉൾക്കൊള്ളുവാൻ സാധിച്ചിരുന്നു എന്നുള്ളത് ഒരു വലിയ സത്യം തന്നെയാകുന്നു. അതേപോലെ ആലുവ YMCA ഒരു ആസ്ഥാനം ഉണ്ടാകണം, അങ്ങനെ ഒരു ആശയം ആലുവ YMCA മനസ്സിൽ ഉദിച്ചത് 76 മുതലുള്ള കാലയളവിലാണ്. അതിനകത്ത് ചെറിയാൻ സാറിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ വളരെയേറെ പിന്നെ ശ്രദ്ധേയമാണ്. അദ്ദേഹം അതിനുവേണ്ടി ആണ് വാസ്തവത്തിൽ ഒരു സോവനിയർ പ്രസിദ്ധീകരിക്കുകയും ഫണ്ട് കളക്ട് ചെയ്യുകയും ഒക്കെ ചെയ്തത് അന്നത്തെ ഒരു കാലത്ത് YMCA ഒരു സ്ഥലം സമ്പാദിക്കണം എന്നുള്ള നിലയിലായിരുന്നു. ആ ഒരു സ്വപ്നം വാസ്തവത്തിൽ അതിനുശേഷം കുറച്ച് വർഷങ്ങൾ കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു ആസ്ഥാനം നമുക്കുണ്ട്. നമ്മുടെ പ്രോജക്റ്റിനെ കുറിച്ച് വന്നു ഷാജി വറീസ് അലക്സാണ്ടർ സാറ്, കുര്യാസ് സാറ് ഇവരൊക്കെ ഒത്തിരി പ്രയാസപ്പെട്ടിട്ടാണ് ഈ പ്ലാനൊന്ന് അപ്രൂവ് ചെയ്ത് കിട്ടുന്നത്. ബിൽഡിങ് തറക്കല്ലിടുമ്പോൾ 0 ബാലൻസിൽ നിന്നാണ് ബിൽഡിങ്ങിൻ്റെ തറക്കല്ലിട്ട് കഴിഞ്ഞിട്ടുള്ള പൊസിഷൻ. പക്ഷേ സാറ് തന്ന നേതൃത്വം ഉണ്ടല്ലോ, അതാണ് ഇതിൻ്റെ വിജയം. സാറ് ലീഡ് ചെയ്യാനില്ലെങ്കിൽ ഈ 1 കൊല്ലം പോയിട്ടല്ല, 5 കൊല്ലം കൊണ്ട് ഈ ബിൽഡിങ് തീരുമല്ല. നമ്മൾ കുറച്ച്
പൈസ നമ്മുടെ മെമ്പേഴ്സിൻ്റെ തന്നെ അഡ്വാൻസ് മേടിച്ചു. പിന്നെ നമ്മളൊരു ക്രിസ്മസ് കാരോളിനോടനുബന്ധിച്ച് ഒരു ലോട്ടറി നടത്തി. ഫസ്റ്റ് പ്രൈസ് ഒരു പവനായിരുന്നു. ഫസ്റ്റ് പ്രൈസ് അടിച്ച ആ പാർട്ടി പുള്ളി അത് തിരിച്ച് സംഭാവനയായത് നിങ്ങൾ തന്നെ ഉപയോഗിച്ചാണ്. ഈ പ്രോജക്റ്റ് തീരുമ്പോൾ നിസ്സാര ഘടകമായിട്ടാണ് നമ്മൾ പ്രോജക്റ്റ് ചെയ്യുന്നത്. അത് വിതിൻ വൺ ഇയർ നമ്മളത് തീർക്കാനും സാധിച്ചു. സോനിയറിൻ്റെ കളക്ഷനൊക്കെ നടത്തിയിട്ട് നമ്മൾ ആ ഫണ്ട് വെച്ചിട്ടാണ് നമ്മൾ ബിൽഡിങ്ങിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് പോകുന്നത്. അന്ന് ഒരു 60,000 രൂപയുണ്ട് ബാങ്ക് അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടായിരുന്നതായിട്ടാണ് എൻ്റെ ഓർമ്മ. അന്ന് സാറ് പ്രസിഡൻറ്റ്, വർഗീസ് അലക്സാണ്ടർ സെക്രട്ടറി, ഞാൻ ട്രഷറർ. 2000 മാർച്ച് 29 നമ്മൾ നമ്മുടെ ബിൽഡിങ്ങിന് ഇൻഡോർ സ്റ്റേഡിയത്തിന് തറക്കല്ലിടുന്നത്. സാറാണ് തറക്കല്ലെടുത്ത് കൊടുക്കുന്നത്. മാർത്തോമ സഭയുടെ മഗിയോറിയസ് മാർ അത്തനേഷ്യസ് തിരുമേനിക്കാണ് നമ്മൾ കല്ല് തിരുമേനെ കൊണ്ടാണ് കല്ലിടിയിക്കുന്നത്. ഇത് നമ്മുടെ അനാസ്ഥാന തറക്കല്ലിട്ട എൻ്റെ മാർബിൾ ഫലകം അനാസ്ഥാദനം ചെയ്യുന്നതാണ് പത്മകുമാർ സാറ്. ഫൗണ്ടേഷൻ സ്റ്റോൺ ലെഡ് ബൈ ശ്രീ കെ പി പത്മകുമാർ, ചെയർമാൻ ഓഫ് ഫെഡറൽ ബാങ്ക്. 2000 മാർച്ച് അവസാനം 29 തറക്കല്ലിട്ടത് നമ്മൾ 2001 ഏപ്രിൽ 21 കറക്റ്റ് ഒരു വർഷം കൊണ്ട് പണി കഴിച്ച് ഇനാഗ്രേറ്റ് ചെയ്തു. ആ ഇനാഗ്രേഷൻ്റെ ഫോട്ടോ ആണിത്, കണ്ടോ സാറേ. എക്സാക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 1 വർഷവും 24 ദിവസവും. ഉദ്ഘാടന വേളയിൽ മാർ അത്താനാസിസ് തിരുമേനിയുടെ പേരിൽ ശ്രേഷ്ഠ കാതോലിക്ക ബാബ 1,00,000 രൂപ വാഗ്ദാനം ചെയ്തു. അങ്ങനെ അത്താനാസിസ് തിരുമേനിയുടെ പേരിൽ ഇൻഡോർ കോർട്ട് നാമകരണം ചെയ്യപ്പെട്ടു. നമ്മൾ കുര്യാക്കോസ് സാറും ആലുവ എം സിയും തമ്മിൽ ഉള്ള ബന്ധത്തെക്കുറിച്ചും ആലുവ എം സിയിൽ ഒരു തലമുറയെ വളർത്തിയെടുക്കുവാൻ വേണ്ടി കുര്യാക്കോസ് സാറ് എടുത്ത എഫേർട്ട്, ലീഡ് റോൾ എടുക്കുമെങ്കിലും എല്ലാ ഉത്തരവാദിത്തങ്ങളും ഡെലിഗേറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു സാർ. അതിലുവഴി എല്ലാവരും നല്ലൊരു നേതൃനിര നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാർ ഒത്തിരി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. കുര്യാക്കോസ് സാറിൻ്റെ നേതൃത്വം ഇല്ലായിരുന്നെങ്കിൽ ഇൻഡോർ സ്റ്റേഡിയം ഈ രീതിയിൽ യാഥാർത്ഥ്യമാക്കാനായിട്ട് നമുക്ക് അതിന് ശേഷമുള്ള തലമുറയ്ക്ക് പിന്നെ ബാക്കി അതിനകത്ത് അഡീഷൻസ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ്സ് മാത്രം കൊണ്ടുവരേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. ഏതായാലും കുര്യാക്കോസ് സാറിൻ്റെ സേവനങ്ങൾ ആലുവ എം സി എന്നും മുതൽക്കൂട്ടായിട്ട് കരുതും, അതിനെ വിലമതിക്കും. കുര്യാക്കോസ് സാറിന് ആലുവ എം സിയുടെ എല്ലാവിധ സപ്പോർട്ടും കുര്യാക്കോസ് സാറിന് ഉണ്ടായിരിക്കുന്നത് ആണ്. YMCA മുൻകാല പ്രവർത്തനം ഇന്ന് എത്തി നിൽക്കുന്ന, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന 5 വർഷങ്ങൾക്ക് ശേഷം 50 വർഷം പൂർത്തിയാകാൻ പോകുന്ന YMCA പ്രവർത്തനങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ തികച്ചും അഭിമാനകരമായിട്ടുള്ള കാര്യങ്ങളാണ് നിർവഹിച്ചുകൊണ്ട് ഇരിക്കുന്നത്. പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഫ്രണ്ട്ഷിപ്പ്, കൾച്ചറൽ പേഴ്സ്യൂട്ട്, സോഷ്യൽ ആക്ഷൻ എന്നീ 3 വാല്യൂസിൽ അടിസ്ഥാനമിട്ടതായ യൂണിവൈ, അതെനിക്ക് നൽകിയതായ പ്രചോദനവും ഒപ്പം കാഴ്ചപ്പാടുകളും വളരെ വലിയതായിരുന്നു. ഇന്ന് ഒരു മെത്രാപ്പൊലീത്തയായിട്ട് സഭയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഈ പാഠങ്ങൾ മറക്കാതിരിക്കാൻ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. പ്രത്യേകിച്ചും YMCA ഏതൊരു പരിപാടിക്കും വളരെ സന്തോഷത്തോടുകൂടി മറ്റെല്ലാ പ്രോഗ്രാമും മാറ്റിവെച്ചുകൊണ്ട് തന്നെ പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് YMCA, യൂണിവൈ ഇവയെല്ലാം എനിക്ക് നൽകിയതായ ആ വലിയ അനുഭവങ്ങളായിരുന്നു. തീർച്ചയായിട്ടും അനുഭവങ്ങളാണ് ഇന്നും എൻ്റെ ജീവിതത്തിൽ പച്ച പിടിച്ചു നിൽക്കുന്നത്. ഞാൻ YMCA യൂണിവൈയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങളുടെ പ്രോഗ്രാം കൺവീനർ ആനന്ദ് ശിവറാം ഹിന്ദു സമുദായത്തിൽ നിന്നായിരുന്നു. അന്ന് ട്രഷറായിരുന്ന സിയാദ് ഖാദർ മുസ്ലിം സമുദായത്തിൽ നിന്നായിരുന്നു. പക്ഷെ അവിടെയൊന്നും മതങ്ങളല്ല ഞങ്ങളെ സ്വാധീനിച്ചത്, മറിച്ച് ഈ രാജ്യത്ത് അല്ലെങ്കിൽ മനുഷ്യനായിട്ട് ജീവിക്കുമ്പോൾ നാം നോക്കിക്കാണേണ്ടത് മനുഷ്യരുടെ നന്മയാകുന്നുവെന്നും അങ്ങനെ ജീവിക്കുമ്പോഴാണ് യഥാർത്ഥമായ ദൈവിക പദ്ധതി പൂർണ്ണമാകുന്നതെന്നും കർത്താവായ യേശു മിശിഹ പറയുന്ന പോലെ ഇനി ഗ്രീക്കുകാരനും യഹൂദനുമില്ല, സ്ത്രീയും പുരുഷനുമില്ല, മറിച്ച് എല്ലാവരും ദൈവത്തിൻ്റെ മക്കളെന്ന വലിയൊരു കോൺസെപ്റ്റ് തീർച്ചയായിട്ടും അതിൻ്റെ അടിസ്ഥാനം യൂണിയനിൽ കൂടി കാണുവാൻ സാധിക്കും. യൂണിയനിൽ കൂടി വളർന്നു വരുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും അത് തൻ്റെ ജീവിതത്തിൽ ഉയർത്തിപ്പിടിക്കുവാൻ സാധിക്കുമെന്നുള്ളതിനെ വലിയ തെളിവാകുന്നു എൻ്റെ ജീവിതമെന്ന് ഇതിലൂടെ സാക്ഷ്യപ്പെടുത്തട്ടെ.
യൂണിവൈക്കും YMCയ്ക്കും എല്ലാവിധ ആശംസകൾ നേരുന്നു.